ഇടുക്കിയിലെ പൈനാവ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ SFI വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ 4 മണിക്കൂറോളം തടഞ്ഞുവെച്ചു. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ 4 മാസത്തോളം ആയി ജലവിതരണം മുടങ്ങിയെന്നാരോപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. 24 മണിക്കൂറുകൾക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. പൈനാവിൽ പ്രവർത്തിക്കുന്ന കോളേജിന്റെ അനക്സ് ഹോസ്റ്റലിലാണ് മാസങ്ങളായി ആവശ്യത്തിന് വെള്ളം കിട്ടാത്തത്. പ്രവർത്തനം ആരംഭിച്ച 8 മാസത്തിനിടയിൽ പകുതി ദിവസം പോലും വെള്ളം കിട്ടിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. 100 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇവിടെ 3 ദിവസം കൂടുമ്പോൾ 300 ലിറ്റർ വെള്ളമാണ് ലഭിക്കുന്നത്. ഇത് കുടിവെള്ളത്തിന് പോലും തികയില്ല. 5 ദിവസമായി കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വെള്ളമില്ലാതെ വന്നതോടെയാണ് കുട്ടികൾ പ്രതിഷേധിച്ചത്. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ പ്രിൻസിപ്പൽ ഡോക്ടർ പി വിജയനെ ചേംബറിൽ തടഞ്ഞുവെച്ചു. 300 ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്, ഒരാൾക്ക് 3 ലിറ്റർ വെള്ളം എന്ത് ചെയ്യാനാ? ഇപ്പൊ വാട്ടർ ബോട്ടിൽ കിട്ടുന്ന വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാനാ? കുളിച്ചിട്ട് കുറെ നാളായി, അലക്കിയിട്ട് കുറെ നാളായി, ഭക്ഷണം വെക്കാൻ വെള്ളം, ചോറ് തിളപ്പിക്കാൻ വെള്ളമില്ല. ഇടുക്കി CI സിബിച്ചൻ ജോസഫിന്റെ മധ്യസ്ഥതയിൽ പ്രിൻസിപ്പലും PTA വിദ്യാർത്ഥി പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ ആവശ്യത്തിന് വെള്ളമെത്തിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ വെള്ളമില്ലെങ്കിൽ ഹോസ്റ്റൽ പൂട്ടിയിടുമെന്ന പ്രിൻസിപ്പലിന്റെ നിലപാട് തുടർന്നും പ്രതിഷേധത്തിന് കാരണമായി. ഹാജർ നഷ്ടപ്പെടുത്തുന്നതിനായി അധികൃതർ വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണെന്നും വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.